ഇറ്റാലിയൻ വീഡിയോസ് പഠിച്ചുകൊണ്ട് സമയത്ത് 2017 ഒരു ആക്സിഡന്റ് ഉണ്ടായി, ബൈക്ക് ആക്സിഡന്റ്. അവന് ഹെഡ് ഇഞ്ചുറിയും തേർഡ് റിബ് ഫ്രാക്ചറും രണ്ടു കൈയിലും രണ്ടു കാലിലും ഒക്കെ ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ്. അറിഞ്ഞ നിമിഷം തന്നെ ഞങ്ങൾ ഇച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വാട്ട് മിറക്കിൾ ഹാസ് ഹാപ്പൻ വി ഡോണ്ട് നോ, യുവർ ബ്രദർ ഹാസ് ഷോൺ ദ സൈൻ ഓഫ് ബ്രീത്തിങ്. അതായിരുന്നു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഈശോയോട് ചോദിച്ചത് അതേ ഒരു കാര്യം മാത്രമായിരുന്നു, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ അനിയന് ഈശോയുടെ ശ്വാസം കൊടുക്കണേ. ആ ഒരു സെയിം കാര്യമാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയെ അടുത്തറിയാൻ പറ്റിയ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ഷെയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഡേയും ഇന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാം നമുക്ക് ലഭിക്കുമെന്ന ദൈവവചനത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് മാർച്ച് 14 എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേയാണ്. ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ച സെക്കൻഡ് ലൈഫിലൂടെയാണ് എൻ്റെ അനിയനിപ്പോൾ കടന്നു പോകുന്നത്. എൻ്റെ അനിയൻ വീഡിയോസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2017 ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ബൈക്ക് ആക്സിഡൻറ്റ്. അവന് ഹെഡ് ഇഞ്ചുറിയും തേർഡ് റിബ് ഫ്രാക്ചറും രണ്ടു കൈയിലും രണ്ടു കാലിലും ഒക്കെ ഫ്രാക്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇവൻ ആദ്യം കൊണ്ടുപോയ ഹോസ്പിറ്റലിലൊന്നും അവനെ എടുത്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർ കോഴിക്കോട് മിംസിലേക്ക് കൊണ്ടുപോയി. അവൻ ഫ്രണ്ട്സായിരുന്നു കൊണ്ടുപോയിരുന്നത്. ആ ഒരു സമയത്ത് അവർ പറഞ്ഞു, അവരപ്പോൾ ആ നിമിഷം തന്നെ അവർ അവനെ ഇൻറ്റുബേറ്റ് ചെയ്ത് വെന്റിലേറ്ററിലാക്കി. അപ്പം MRI ചെയ്തപ്പം ഡിഫ്യൂസ് ആക്സോൺ ഇഞ്ചുറി അതാണ് ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ്, കാരണം ഹോൾ ബോഡി ഇഞ്ചുവേർഡ് ആയിരുന്നു അവന്. പിന്നെ അവർ പറഞ്ഞു രക്ഷപ്പെട്ടാൽ തന്നെ അവൻ ലൈഫ് ലോങ് പെട്ടിടനായിരിക്കും, സംസാരിക്കാൻ പറ്റത്തില്ല, ഓർമ്മശക്തി ഉണ്ടായിരിക്കത്തില്ല, ആരെയും തിരിച്ചറിയത്തില്ല, നടക്കാൻ പറ്റത്തില്ല, പെട്ടിടനായിരിക്കും, അതായിരുന്നു പറഞ്ഞത്. അപ്പോൾ അത് അറിഞ്ഞ നിമിഷം തന്നെ ഞങ്ങൾ ഇച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവനെ തിരിച്ചു തരണേന്ന്. അതുപോലെ തന്നെ ഞങ്ങളുടെ പരിചയത്തിലുണ്ടായിരുന്ന എല്ലാ അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും ബ്രദേഴ്സിനും ഒക്കെ ഞങ്ങൾ പ്രെയർ റിക്വസ്റ്റ് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു. അവിടേക്ക് കുർബാനയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛന്മാരുമൊക്കെ ഞങ്ങൾ പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു. അപ്പം എനിക്കറിയാവുന്ന ഒരു ബ്രദർ ആ ഒരു സമയത്ത് എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ എൻ്റെ അനിയൻ്റെ അടുത്ത് പോകാൻ പറ്റുന്ന സമയത്തെല്ലാം സങ്കീർത്തനം 31 അവൻ്റെ അടുത്തിരുന്ന് വായിച്ച് കേൾപ്പിക്കണം അങ്ങനെ പറഞ്ഞിരുന്നു. വയസ്സുകളായതുകൊണ്ട് നമുക്ക് 10 മിനിറ്റ്സ് രാവിലെയും അങ്ങനെ 10 മിനിറ്റ്സ് വൈകിട്ടും ആണ് അവനെ കാണാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അവനെ പോകുന്ന സമയത്തെല്ലാം ഞാനത് വായിച്ച് കേൾപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ഞാൻ എനിക്ക് ജോലി സ്ഥലത്തു നിന്നും 4th ദിവസമാണ് അനിയൻ ആക്സിഡൻ്റ് ആയ ആ ഒരു സ്ഥലത്ത് എത്താൻ പറ്റിയത്, ആ ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റിയത്. അപ്പം ആ ഒരു നിമിഷം ഞാൻ 4th ദിവസമാണ് എത്തിയത്. അന്ന് ഡോക്ടേഴ്സ് അവന് ട്രീറ്റ്മെൻറ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള കേസസ് ഒത്തിരിയും കണ്ടിട്ടുണ്ട്. അതിലുപരിയായിട്ട് എൻ്റെ സ്റ്റുഡൻറ് ലൈഫിൽ സെയിം എൻ്റെ അനിയൻ്റെ തന്നെ ഏജ് ഉള്ള ഒരാൾ, ഒരു ചേട്ടായും ആ ഒരു സമയത്ത് ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ ഹെഡ് ഇഞ്ചുറി വന്നിട്ട് ട്രക്കോസ്റ്റമിയൊക്കെ ചെയ്ത് ബെഡ്റിഡനായിരുന്നു. അപ്പം രോഹിത് എന്നായിരുന്നു ആ പേഷ്യൻ്റെ പേര്. അപ്പം മലയാളി ആയിരുന്നു, ഒരു നോർത്ത് ഇന്ത്യൻ മലയാളീസ് അവിടെ സെറ്റിൽ ആയിട്ടുള്ളവരായിരുന്നു. അപ്പം അവരുടെ ആ ഒരു കെയറിങ്ങൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം എത്രമാത്രം അവർ കെയർ ചെയ്തിട്ടും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങളുടെയൊക്കെ ലാസ്റ്റ് ഇയറിൽ ഞാനൊക്കെ പാസ്ഡ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞപ്പം സീനിയേഴ്സ് പറഞ്ഞ് കേട്ടിരുന്നു ആ ചേട്ടായി നോ മോർ മരിച്ചു പോയിരുന്നൊക്കെ. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ ട്രാവലിംഗ് സമയത്തൊക്കെ ഞാനിതായിരുന്നു എൻ്റെ മനസ്സിൽ, എൻ്റെ അനിയനും സെയിം ആ ഒരു ഇൻസിഡൻറ്റ് വന്നല്ലോ. അപ്പോൾ ഈശോ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നാണ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ വന്ന് എത്തിയ ആ ഒരു ദിവസം ഡോക്ടേഴ്സ് സീനിയർ ഡോക്ടേഴ്സിൻ്റെ അപ്പം ഞാനായിരുന്നു സംസാരിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവരെ സജസ്റ്റ് ചെയ്തു ട്രക്കോസ്റ്റമിക്ക് വേണ്ടി, കാരണം വേറൊരു ഹോപ്പുമില്ല. അതായിരുന്നു അവർ പറഞ്ഞത്, മുന്നേറ്റ് വെച്ചിട്ടൊരു കാര്യവുമില്ല, വേറൊരു ഹോപ്പുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ട്രക്കോസ്റ്റമി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഓർത്തോ സർജറി നടന്നുകൊണ്ട് ആ ദിവസം തന്നെ 200,000 രൂപ ചിലവായി. അതുപോലെ തന്നെ വെന്റിലേറ്റർ സപ്പോർട്ടിൽ ICU പെർ ഡേ വെന്റിലേറ്റർ സപ്പോർട്ടിലായതുകൊണ്ട് പെർ ഡേയൊക്കെ 35,000 to 40,000 വരെയുള്ള റേഞ്ചിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എക്കണോമിക്കലി ഒന്നും ഫിറ്റ് അല്ലായിരുന്നു. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് അതാണ് സജസ്റ്റ് ചെയ്തത്, ട്രക്കോസ്മി ചെയ്ത് കഴിഞ്ഞാൽ വെന്റിലേറ്റർ സപ്പോർട്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് ICU വയ്ക്കേണ്ട കാര്യമില്ല, അവനെ റൂമിനെ തന്നെ HUDയിലേക്ക് മാറ്റി അങ്ങനെ നോക്കിയാൽ മതി, കാരണം വേറൊരു ഹോപ്പുമില്ല. അതായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. അപ്പം അന്ന് ഞാൻ അവിടെ വന്നൊരു അന്നൊരു ഫ്രൈഡേ ആയിരുന്നു ഞാൻ വന്നത്. അപ്പോൾ അന്ന് ഡോക്ടേഴ്സൊക്കെ തീരുമാനിച്ച് അന്ന് ഉച്ച കഴിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, കാരണം സാറ്റർഡേ ഹാഫ് ഡേ ആണ്, സൺഡേ പിന്നെ ലീവ് ആണ്. അപ്പോൾ അത് പിന്നെ ലേറ്റ് ആക്കണ്ട, എത്രയും പെട്ടെന്ന് മാറ്റി ട്രക്കോസ്റ്റമിലേക്ക് മാറ്റണം, കാരണം വേറൊരു ഹോപ്പുമില്ല. അതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ICU ആദ്യ ദിവസം കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ന്യൂറോ സർജൻ ഡോക്ടേഴ്സ്, അതുപോലെ ഓർത്തോയുടെ മെഡിസിൻ്റെ ഐസോ ഇൻചാർജ് എല്ലാവരും സീനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, കൺസൾട്ടൻസ്. അപ്പം ഞാൻ ആ ഒരു എനിക്കിന്നും അറിയത്തില്ല എന്ത് ഇങ്ങനെയുള്ള എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, സാർ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ട്രക്കോസ്റ്റമി ചെയ്യൂ, കാരണം ഞാൻ കണ്ടിട്ടുള്ള പേഷ്യൻസ് എല്ലാം ട്രക്കോസ്റ്റമി ചെയ്ത് കഴിഞ്ഞാൽ വളരെ അപൂർവം കേസുകൾ മാത്രമാണ് നമുക്ക്
പിന്നീടത് മാറ്റി ഒരു ലൈഫിലേക്ക് തിരിച്ചു വരിക. അപ്പം എൻ്റെ അനിയൻ അത്രയും ചെറിയ പ്രായം 21 വയസ്സുണ്ടായിരുന്നു. അപ്പം ഇൻഫെക്ഷനായി അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം എന്നെ സമയത്തോളം അത് കാണാൻ കൂടി ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരു റിക്വസ്റ്റ് ചെയ്തു. അപ്പം അന്ന് അവരെന്നെ തിരിച്ച് ഇങ്ങോട്ട് വഴക്ക് പറഞ്ഞു, നിങ്ങളൊരു മെഡിക്കൽ ഫീൽഡിലുള്ള ആളല്ലേ, പിന്നെ കാര്യങ്ങളും അറിയാലോ, ഒരു ഹോപ്പുമില്ല, എന്തിനാണ് വെറുതെ 2 ദിവസം വേസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എന്നിട്ട് പിന്നെ സംസാരിച്ച് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തത് അവരാ റിക്വസ്റ്റ് കേട്ടു ദൈവാനുഗ്രഹത്താൽ. അതിനുശേഷം പിന്നെ ഞാൻ അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ സെർച്ച് ചെയ്ത് അതിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. ഞാൻ അന്ന് വൈകിട്ട് വെള്ളിയാഴ്ച അന്ന് വൈകിട്ട് ഞാൻ പള്ളിയിൽ പോയി. അപ്പോൾ ഒരു വൈകുന്നേര സമയമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിരുന്ന കേട്ടും എനിക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടത്, എനിക്കിങ്ങനെ ഭയങ്കര കരച്ചിൽ വന്നു, മുട്ടുകൂത്തിരുന്നു, ഞാൻ ഇങ്ങനെ കരയുമായിരുന്നു, ഒന്നും പ്രാർത്ഥിക്കാൻ കൂടിയും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവനൊരു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി അതുപോലെ എനിക്ക് ഓർമ്മയിലൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി കരഞ്ഞു, കരയിലിന് ഒന്നും പോലും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് ഇരുട്ടായതുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു പോയത്. ഞാൻ തിരിച്ചു വരാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ മുട്ടുകൂത്തി നിൽക്കുമായിരുന്നു. ആ ഒരു സമയത്തേക്ക് ഞാൻ ഇങ്ങനെ പുരുഷത്തിരൂപത്തിലേക്ക് നോക്കി ഞാൻ ഇത്രയേ പ്രാർത്ഥിച്ചുള്ളൂ, ഇത്രയും ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഈശോയെ എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്നോട് ക്ഷമിക്കണമേ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, ഈശോ ഇപ്പം എൻ്റെ അനിയനെ ശ്വാസം എടുക്കാനോ ഒന്നും സാധിക്കുന്നില്ല, എല്ലാം വെന്റിലേറ്റർ സപ്പോർട്ട് മെഷീൻ്റെ പ്രവർത്തനത്തിനാണല്ലോ ആർട്ടിഫിഷ്യലാണ് എല്ലാം കൊടുക്കുന്നത്, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈശോയുടെ ശ്വാസം കൊടുക്കണേ, അത് മാത്രമാണ് ഞാൻ ആകെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ അവിടെ നിന്ന് പോകുന്നു. പിന്നെ പിറ്റേ ദിവസം സാറ്റർഡേ ആയി. അപ്പോൾ ഐസിയുവിൻ്റെ ഇൻചാർജ് ബാക്കി ഡോക്ടേഴ്സൊക്കെ ഒടിയിൽ ബിസി ആയിരുന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു വെറുതെ ഒരു ഹോപ്പുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, 1% ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ടും ഞങ്ങളൊന്നും വിശ്വാസം കളഞ്ഞില്ല. എൻ്റെ കസിൻസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ, പിന്നെ എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി ജോലി സ്ഥലത്തായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സൺഡേ എൻ്റെ അനിയൻ്റെ കോളേജിൽ നിന്ന് വന്നു. അവരും എൻ്റെ അടുത്ത് ഇങ്ങനെ വഴക്ക് പറയുമായിരുന്നു, എന്തിനാണ് വെറുതെ 2 ദിവസം കളഞ്ഞത്, എത്രയും പെട്ടെന്ന് അത് ചെയ്തേക്കായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ശരിക്കും ഞങ്ങളിങ്ങനെ പ്രാർത്ഥന വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. ഈശോയോട് ഞാനിങ്ങനെ വാശി പിടിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, അത്രയേറെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങളുടെ അനിയനെ തിരിച്ചു തന്നെയെന്ന്. അപ്പോൾ അങ്ങനെ മൺഡേ ആയി. മൺഡേയിലാണ് ബാക്കി എല്ലാ സീനിയർ ഡോക്ടേഴ്സും വന്നു. അപ്പം അവരിങ്ങനെ ആ ഒരു സമയത്ത് ആദ്യമേ തന്നെ അവർ ഞങ്ങളെയാണ് വിളിച്ചത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആ ഒരു ഡോക്ടർ അവനെ നോക്കിയിരുന്ന ഒരു നൗഫാൽ ബഷീർ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു. അപ്പോൾ ആ സാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, വാട്ട് മിറക്കിൾ ഹാസ് ഹാപ്പൺ വി ഡോണ്ട് നോ, യുവർ ബ്രദർ ഹാസ് ഷോൺ ദ സൈൻ ഓഫ് ബ്രീത്തിങ്. അതായിരുന്നു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഈശോയോട് ചോദിച്ച അതേ ഒരു കാര്യം മാത്രമായിരുന്നു, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ അനിയന് ഈശോയുടെ ശ്വാസം കൊടുക്കണേ. ആ ഒരു സെയിം കാര്യമാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പം അവർ തന്നെ പറഞ്ഞു നമുക്കൊരു 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കൂടി വെയിറ്റ് ചെയ്തു. അനിയൻ്റെ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി, അവനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. 18-ാമത്തെ ദിവസം എൻ്റെ അനിയൻ എൻ്റെ അമ്മേനെ അമ്മയെന്ന് വിളിച്ചു. അതിലുപരിയായിട്ട് ഞങ്ങൾ പിന്നെ വാർഡിലേക്ക് മാറ്റിയിരുന്നു. ഫിസിയോതെറാപ്പി ഒപ്പം തന്നെ എല്ലാം ഒക്കെ തുടർന്നുകൊണ്ട് പോയിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് മാറി. അതിനുശേഷം എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ 62-ാമത്തെ ദിവസം 2 മാസം കഴിഞ്ഞ ആ ഒരു സമയത്ത് 62-ാമത്തെ ദിവസം ഞാൻ ഡിവൈനിൽ പോയി ധ്യാനം കൂടാനുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. ആ ഒരു സമയത്ത് ഞാൻ അവിടെ ധ്യാന സമയത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞപ്പം എൻ്റെ അനിയൻ എൻ്റെ വലതുവശത്ത് നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ ഒപ്പം നടന്ന് സ്റ്റേജിൽ കയറി വന്ന് അവനും ഞാൻ പറഞ്ഞു ഒപ്പം തന്നെ. അപ്പം അവന് ഒരു സമയത്ത് അവനിങ്ങനെ പതിയെ പതിയെ പറഞ്ഞൊക്കെ തുടങ്ങിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവനും എൻ്റെ ഒപ്പം ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ സ്റ്റേജിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എനിക്കും ശരിക്കും പറഞ്ഞാൽ എങ്ങനെ നന്ദി പറഞ്ഞാലും തീരുമെന്ന് അറിയത്തില്ല. ഇന്ന് എൻ്റെ അനിയൻ ദൈവാനുഗ്രഹത്താൽ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്നു, അവന് സംസാരിക്കാൻ പറ്റും. അവൻ 2 വർഷം ബാക്കായിരുന്നു, ഇപ്പോൾ അത് റീബാക്ക് ചെയ്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ദൈവത്തിന് മാത്രം.